ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താര മുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാ തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേക, അണയാം അനുഗമിക്കാം അനുരഞ്ജിതരായി ബലിയേക. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താര മുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹബഹുമാനമുള്ളവരെ, നാം ഇന്ന് ഈ ദിവ്യബലിയിൽ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കല്ലറക്കൽ ജോണി, കുന്നപ്പള്ളി മാണി സബേത്ത് തോമസുകുട്ടി, വലിയ പറമ്പിൽ ഗ്ലോറിയാമ ജോസഫ് മേരി, ഇലഞ്ഞിക്കൽ ആന്റണി അന്തോണി റോസ, ചാലാമന ചീക്കു തോമസ്, കാച്ചപ്പള്ളി മേരി തോമസ്, പുതുവീട്ടിൽ വറുതുട്ടി ത്രേസ്യ ജോസ, ഇവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവർ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ദൈവിക കൃപാവരങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇവർ ജീവിത സുഹൃത്തുക്കൾക്കനുസരിച്ച് ദൈവത്തോടും ആലാകമാരോടും ചേർന്ന് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനുള്ള കൃപാവരം ഇവരുടെ ആത്മാക്കൾക്ക് നൽകി അരുളാവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ഈ ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നിയോഗവും നന്ദിയും അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കളത്തിൽ നെവിൻ സെബാസ്റ്റ്യൻ പരീക്ഷ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുരിശിങ്കൽ ആന്റണി സന്തോഷ് ഹണി വിവാഹവാർഷികത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ലയോൺ സോണി വിവാഹവാർഷികത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നെടുമ്പള്ളി ടെപ്സൻ കാതറിൻ ദൈവത്തിന് വിവാഹവാർഷികത്തിൽ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ജന്മദിനത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ടെൽമി ആന്റണി, ഇവിടെ നിയോഗങ്ങളെയും ഇവിടെ എല്ലാ ജീവിതാവശ്യങ്ങളെയും ദൈവം മിഖായൽ മാലാഖിയുടെ സാന്നിധ്യത്താൽ സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനും വേണ്ടി നമുക്ക് താഴ്മയോടുകൂടി പ്രാർത്ഥിക്കാം. ഇന്ന് സുവിശേഷത്തിൽ എപ്പോഴും ഈശോനാഥൻ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് യാത്രയിലാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശുനാഥൻ തൻ്റെ ശിഷ്യഗണങ്ങളോട് ചേർന്ന് വഞ്ചിയിൽ യാത്ര ചെയ്യുകയാണ്. ക്ഷീണിതനായ യേശു അമരത്ത് തലചായ്ച്ചുകൊണ്ട് ഉറങ്ങുന്നുണ്ട്. എന്നാൽ കടൽ പ്രക്ഷുബ്ധമാകുന്നു. ശിഷ്യന്മാർ വളരെയധികം കടലിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന മുക്കുവരാണ്. എങ്കിൽ കൂടിയും അവർ അല്പമൊന്ന് ഭയന്നു പോകുന്നു. ഈശോയെ അവർ തട്ടിയുണർത്തിക്കൊണ്ട് പറയുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ എന്തുകൊണ്ട് ഗവനിക്കുന്നില്ല? അവൻ ഉടനെ ഉണർന്നുകൊണ്ട് കടലിനെ ശാസിക്കുന്നു. വലിയൊരു ശാന്തതയുണ്ടായി എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
നാമം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം എക്സ്പേർട്ടാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനും ജീവിക്കുന്നതിനും വളരെയധികം പ്രാവീണ്യമുള്ള വ്യക്തികളാണ്. എങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതമാകുന്ന ജീവിത നൗകയിൽ ഞാനും നിങ്ങളും തളർന്നു പോകുന്നുണ്ട്, വീണു പോകുമെന്ന് ഭയപ്പെട്ടു പോകുന്നുണ്ട്. ഈശോനാഥൻ പറയുന്നു, അല്പവിശ്വാസികളെ നീ എന്തിന് ഭയപ്പെടുന്നു? ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോൾ എൻ്റെ യേശുനാഥനെ തട്ടി ഉണർത്തിക്കൊണ്ട് എൻ്റെ കാര്യം ഉണർത്തിക്കുവാനായി എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ചിന്തിക്കാം. ജീവിതത്തിൽ ദൈവത്തിനോട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ പിഴ. നിത്യതയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്മരണ ആഘോഷിക്കുന്ന ഞങ്ങൾ ഈ മാതാവിൻ്റെ മധ്യസ്ഥ സഹായത്താൽ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് കരകയറുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സാമുവേലിൻ്റെ രണ്ടാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തൻ്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. അവർ അമോന്യരെ തകർത്ത് റബ്ബ നഗരം വളഞ്ഞു. ദാവീദ് ജെറുസലേമിൽ താമസിച്ചു. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. സാമുവേലിൻ്റെ രണ്ടാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ്
നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കലേക്ക് അയച്ചു. അവൻ രാജാവിനോട് പറഞ്ഞു, ഒരു നഗരത്തിൽ രണ്ടാളുകൾ ഉണ്ടായിരുന്നു. ഒരുവൻ ധനവാനും അപരൻ ദരിദ്രനും. ധനവാന് വളരെയധികം ആടുമാടുകൾ ഉണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻ കുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അതിനെ വളർത്തി. അത് അവൻ്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നും അവൻ്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചും അത് അവൻ്റെ മടിയിൽ ഉറങ്ങിയും. അത് അവന് മകളെ പോലെ ആയിരുന്നു. അങ്ങനെ ആയിരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു. അവന് വേണ്ടി സ്വന്തം ആടുകളൊന്നിനെ കൊന്ന് ഭക്ഷണമൊരുക്കാൻ ധനവാന് മനസ്സിലായിരുന്നു. അവൻ ദരിദ്രൻ്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് തൻ്റെ അതിഥിക്ക് ഭക്ഷണമൊരുക്കി. ഇത് കേട്ടപ്പോൾ ക്രുദ്ധനായി ദാവീദ് പറഞ്ഞു, കർത്താവാണെ, ഇത് ചെയ്തവൻ മരിക്കണം. അവൻ നിർദയം ഇത് ചെയ്തതുകൊണ്ട് നാലു മടങ്ങ് മടക്കി കൊടുക്കണം. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു, സാവൂളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. എന്നെ നിരസിച്ച് ഹിത്തിനായ ഉറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാക്കും. നിന്റെ കൺമുൻപിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യന് കൊടുക്കും. പട്ടാപ്പകൽ അവൻ അവരോടൊത്ത് ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്തു, ഞാനിത് ഇസ്രായേലിൻ്റെ മുഴുവൻ മുൻപിൽ വെച്ച് പട്ടാപ്പകൽ ചെയ്യിപ്പിക്കും. ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. നാഥാൻ വീട്ടിലേക്ക് മടങ്ങി. ഉറിയായുടെ ഭാര്യ പ്രസവിച്ച ദാവീദിൻ്റെ കുഞ്ഞിന് കർത്താവിൻ്റെ പ്രഹരമേറ്റു. അതിന് രോഗം പിടിപെട്ടു. കുഞ്ഞിന് വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഉപവസിച്ചു. രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു. കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ നിലത്തു നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവൻ അത് കൂട്ടാക്കിയില്ല. അവരോടൊത്ത് ഭക്ഷണം കഴിച്ചുമില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയുമരുതേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും, പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. Hallelujah, 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 hallelujah. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. Hallelujah, 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 hallelujah.
കർത്താവ് നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത എന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അന്ന് സായാഹ്നമായപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്നിരുന്ന വഞ്ചിയിൽ തന്നെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ രണ്ട് വെള്ളങ്ങളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകളിൽ വഞ്ചിയിൽ ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവനാരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. കർത്താവിൻ്റെ സുവിശേഷം. ജീവിതം സർവവുമെന്നാഥനായി സ്നേഹമോടെ ദൈവമേ സ്വീകരിക്കണമേ. കാഴ്ചയേകാം ജീവിതം സർവവുമെന്നാഥനായി സ്നേഹമോടെ ദൈവമേ സ്വീകരിക്കണമേ. ബലിയായേകിടാ തിരുവൾ താരയിൽ, ബലിയായേകിടാ തിരുവൾ താരയിൽ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രന്റെ മാതാവിന്റെ സ്മരണ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ബലിവസ്തു അങ്ങേ കൃപാവർഷത്താൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും
ന്യായവുമത്രേ. കർത്താവേ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകമാസകലമങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരുണ്യത്തിൻ്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാകമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുൻപിലെ നിന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്നപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാ തിരുമാറാകട്ടെ. അവിടൊന്നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ
നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കും എന്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ജനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ അങ്ങ് ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോട്, ഞങ്ങൾ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിധിജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തന്താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു രാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തന്ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കും പോൽ, ഞങ്ങൾ തന്ദ്രോഹവും നീ ക്ഷമിക്കാം. പാപ പരീക്ഷയിൽ
ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിടണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ, അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഒ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കളങ്ങിയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. പ്രകാശമേ
ഗണമേ ആത്മനായക എൻ ജീവനായക വാവാ യേശുനാഥ വാവാ സ്നേഹരൂപ എൻ പ്രാണനെന്നും തേടിടും സ്വപ്നമേ വാവായിൻ ആത്മരാജ വാവാ യേശുനാഥ വാവാ സ്നേഹനാഥ യേശുനാഥ രക്ഷയുടെ നിരന്തര വർത്തമാനം അനുഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നാളെ നമ്മുടെ ഈ ദേവാലയത്തിൽ ഒരു ദിവ്യബലി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് ഓൺലൈനിലൂടെ ആയിരിക്കും. ജനരഹിത ദിവ്യബലി ആയിരിക്കും നാളെ അർപ്പിക്കപ്പെടുക. നമ്മളുടെ എല്ലാ സബ്സ്റ്റേഷനിലും കോട്ട, അമലമാദ, ബാസ്റ്റ്യൻതുരത്ത് എന്നീ ദേവാലയങ്ങളിൽ ദിവ്യബലി ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നാളെ അതുകൊണ്ട് തന്നെ ജനരഹിത ദിവ്യബലി ആയതുകൊണ്ട് നിങ്ങൾ ഭവനങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ദിവ്യബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുവാനായി അപേക്ഷിക്കുന്നു. ഇന്ന് വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുന്നവരെയും ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് വിവാഹ വാർഷികത്തിൽ ദൈവത്തിന് നന്ദി പറയുന്ന കുരിശിങ്കൽ ആന്റണി, സന്തോഷ് ഹണി ദമ്പതികൾക്കും, ലയോൺസ് സോണി ദമ്പതികൾക്കും, ടെപ്സൻ കാതറിൻ ദമ്പതികൾക്കും വിവാഹ വാർഷികത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശം നേരുന്നു. ജന്മദിനത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ടെൽമി ആന്റണിക്കും,
കൂടുതൽ ദൈവാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. നിന്റെ തകർച്ചയിലാശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ സ്നേഹത്തോടെന്നെ ഉദരത്തിൽ വഹിച്ചവളല്ലോ. ത്യാഗത്തോടെന്നെ കരങ്ങളിൽ താങ്ങിയോളല്ലോ. നിൻ വേദനയിൽ നിൻ സഹനത്തിൽ വിങ്ങി വിതുമ്പും നിൻ ഹൃദയ കോണിൽ നിർമ്മല സ്നേഹത്തിളിനീരു നൽകാൻ, ഇതാ ഇതാ നിന്റെ അമ്മ തിരു കുടുംബത്തിൻ നാഥയാണമ്മ, തിരു സഭയുടെ നാഥയാണമ്മ, നിത്യം പരിശുദ്ധ മറിയമാണമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ.